ഹലോ എവരിവൺ. അപ്പം ഇന്നൊരു സാറ്റർഡേ ആണ്. ഞാനത് പറയാൻ കാരണം ചിലപ്പോൾ ഞാനിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാനത് പോസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പം നമുക്കിന്ന് ജോലിയൊന്നുമില്ല. സോ നമ്മളൊന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ വന്നേക്കാണ്. അപ്പം എനിക്കൊരു കോള് വന്നതാണ് കേട്ടോ. അപ്പം നമുക്കിനി 10 days ക്രിസ്മസ് വെക്കേഷനാണ്. ഇവിടെ ഇങ്ങനെ ഔട്ട്ഡോർ പ്ലേസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോട്ടുണ്ട്. ഇതെന്ത് എന്തിൻ്റെയെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം എനിക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ കോട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതിവിടെ ഒരു കിൻഡർ ഗാർഡൻ കണ്ടോ, ഇതൊരു കിൻഡർ ഗാർഡൻ ആണോ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ടൊരു മഴയും പെയ്യുന്നുണ്ട്. യാ അപ്പം കോട്ടിൽ വെച്ചിട്ട് കാണാം. നമ്മുടെ ബാഡ്മിൻ്റൺ കോട്ട് അവിടെ വേറെ പല പല സെക്ഷൻസ് ആയിട്ടുണ്ട്. സോ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ബാഡ്മിൻ്റൺ മാത്രമല്ല പല ഫ്ലോറിലായിട്ട് പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ കാണുന്നത് കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ആണ്. അപ്പം കുറച്ച് പാരൻസും കുട്ടികളും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട്. അവർക്കും അതുപോലെ തന്നെ അഡൾട്ട്സിനും വേണ്ടിയിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ട്. വാമപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്, പക്ഷെ ഇപ്പോൾ ഇതാരും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ ഓൾറെഡി ആ കോട്ടിൽ മാത്രമേ കളി നടക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരുവിധം ഇരുട്ടായി, ഏകദേശം 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് 24 hours ആണോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോകും. യാ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഈ കാണുന്ന സംഭവം കണ്ട് നിങ്ങൾക്ക് മിക്കവർക്ക് അറിയാൻ പറ്റും, ഇത് ഇൻഡോറിലുള്ള ഒരു റോക്ക് ക്ലൈമ്പിംഗ് ആയിട്ടുള്ള വാളാണ്. അപ്പം പുറത്ത് വിൻ്റർ ആയതുകൊണ്ട് തന്നെ മിക്ക പരിപാടികളും നമുക്ക് ഉള്ളിലേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കും. അപ്പോൾ ഇതാ നമ്മളങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാട്ടാ. ഞാൻ അവളെ നോക്കി പറയണതാ തിരിച്ചു പോവാണ്. ഞാൻ നേരത്തെ വന്നപ്പോൾ കാണിച്ചിരുന്നില്ലായിരുന്നു കോട്ടൊക്കെ, അതൊക്കെ ഇവിടെയാട്ടോ ഫുള്ളിട്ട്. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി നമുക്ക് കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട്. അപ്പം ബാക്കിനെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം. അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തി. കുറച്ച് മേലാനിങ്ങിയോണ്ട് നമ്മൾ കാര്യമായിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ മേരി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഇന്നാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ പോയി, അത് കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ചു. അങ്ങനെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള ഐറ്റംസൊക്കെ കാണിച്ചു തരാം. ഈ ഐറ്റംസൊക്കെ വാങ്ങിച്ചതിരിപ്പുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ഹോൾസ് ഉണ്ട്, ഇങ്ങനെ ഒരു ബോക്സ്. അപ്പം ഇതൊക്കെ പർച്ചേസ് ചെയ്ത വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഷോർട്ട് വീഡിയോ. അപ്പം നിങ്ങളതൊന്ന് കണ്ടിട്ട് വരൂ, എന്നിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയേക്കാണ്. ഇപ്പം ഇവിടെ ഫ്രൈഡേ ജർമ്മനിയിൽ ഉച്ചവരെയൊക്കെ വർക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഫ്രൈഡേ വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് ഇറങ്ങും. അപ്പോൾ എന്താ, നമ്മളിന്ന് ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ചേട്ടൻ ആദ്യം ഇതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നില്ല, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, പാർട്ട് ടൈം ചെയ്യണമായിരുന്നു ആ സമയത്ത്, അപ്പോൾ അങ്ങനെ അത് ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യം അത് വാങ്ങിക്കാൻ പോവാണ്. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്റ്റുട്ട്ഗാർട്ട് ഹോഫ്ബാൻഹോഫ് തന്നെയാണ്. അപ്പം അവിടെ നിന്ന് ഊബാൻ എടുത്തിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം അവിടേക്ക് ചേട്ടൻ വന്നു, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഈ ഷോപ്സ് സെൻട്രത്തിലുള്ള ഷോപ്സ് ഒരുവിധം നമ്മൾ നോക്കി, അപ്പം നമുക്കൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റുട്ട്ഗാർട്ട് മിറ്റയിൽ വന്നേക്കാണ്. മിറ്റേൻ്റെ മീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ
സെൻറ്റർ അതുപോലെ മിഡിൽ എന്നൊക്കെയാണ് ജർമ്മനിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് മിറ്റയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി. ഈ ഷോപ്പിൻ്റെ പേര് ഹേമ എന്നാണ്. ഇവിടെ ഒരുപാട് ലേഡീസ് ഐറ്റംസും അതുപോലെ ഇങ്ങനത്തെ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഈ നമുക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മാല, കമ്മൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് ഇത് ഒരു അടിപൊളി ഷോപ്പാണ്. അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇത് കൂടുതലും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇവിടെ അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം ഈ ക്രിസ്മസ് ഐറ്റംസ് ആയിരുന്നു. അതുപോലെ സെറ്റ് ചെയ്ത് വെച്ച ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു മൊത്തം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഷോപ്പും കൂടെ പോയി നോക്കി. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ എൻ്റെ മനസ്സിലുള്ള തീം ഒരു ഗോൾഡൻ തീം ആയതുകൊണ്ട് ഞാൻ വേറെ കളേഴ്സ് ഒന്നും എടുത്തില്ല. അപ്പം അങ്ങനെ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം സ്വാഭാവികമായിട്ടും നമുക്ക് വിശന്നു. അപ്പം ഇതൊരു ടർക്കിഷ് ടീ ആണ് കേട്ടോ. അതായത് നമ്മുടെ സാധാരണ ഒരു കട്ടൻ ചായ പോലെയൊക്കെ തന്നെ, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മുടെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ഡോണർ കബാബ്. ഞാൻ ചിക്കൻ്റെയാണ് എടുത്തത്, ചേട്ടൻ ബീഫിൻ്റെയാണ് എടുത്തത്. അപ്പം യാ അത്രയേ ഉള്ളൂ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു റിംഗ് ഉണ്ടായിരുന്നു. ഇത് ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂരലാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഓട്ടം സീസൺ ആകുമ്പം ചെമ്പയും മഞ്ഞൊക്കെ ആയിട്ട് കുറെ ഇലകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ശരിക്കും ഡോറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കുന്നതാണ്. അതിവിടെ ഒരു ട്രഡീഷണൽ സംഭവമാണ് തോന്നുന്നത്, എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഇതിൽ കുറച്ച് സ്ട്രിംഗ് ലൈറ്റ്സ് ഒക്കെ വെക്കാനാണ് ഞാൻ വിചാരിച്ചേക്കണേ. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആണോ. കഴിഞ്ഞ വർഷം ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടായില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് വിൻഡോ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. എന്നാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച സ്ട്രിംഗ് ലൈറ്റ്. പിന്നെ ഈ ക്രിസ്മസ് അപ്പൂപ്പനെ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം നമുക്കിത് എവിടെയെങ്കിലൊക്കെ വെക്കണം. ഈ ട്രീ നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് നോക്കി നടന്നിട്ട് ഇങ്ങനെ പറ്റിയൊരു ട്രീ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇതാ ഏകദേശം എൻ്റെ ഹൈറ്റുള്ള ഒരു ചെറിയ ട്രീ ആണ്. അപ്പോൾ ഈ ട്രീ ഏകദേശം 150 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളത്, എന്തേലും കുറച്ച് വലുതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവർ ത്രെഡ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കോപ്പർ വയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതധികം കെട്ടി കഷ്ടപ്പെടുന്നുണ്ടല്ലോ. കോപ്പർ വയർ ആകുമ്പോൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ലൈറ്റ് ഓൺ ആക്കോ. അപ്പം അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഫിനിഷായി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഫിനിഷായി. നമ്മൾ ഫുൾ ഗോൾഡൻ തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനൊരു ക്യൂട്ട് ഇപ്പൊ പനീനെ കണ്ടപ്പം അതും കൂടെ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ തീമില് ഇത് കുറച്ചുകൂടെ മാച്ച് ഇല്ലേ.
വെള്ളമടിച്ച് കിറങ്ങിയിരിക്കണം പനിയ. സത്യം ഭയങ്കര ആട്ടമുണ്ട്. ഇത് ഇത് നമുക്ക് ഡോറിനടക്കുക. ഇത് നമ്മുടെ ലിവിങ് റൂമിലേക്കുള്ള ഡോറാണ്. ഫസ്റ്റ് വന്നു കയറുന്ന കോറിഡോറിൽ ഇത് വെക്കാന്ന് ഞാൻ വിചാരിച്ചേക്കണം. പിന്നെ നമ്മുടെ വേറൊരാളുണ്ട്, ഈ പുള്ളിക്കാരൻ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് വാങ്ങിച്ചതാണ്, പേര് ബിക്കു. അപ്പം പുള്ളിക്കാരൻ ക്രിസ്മസ് ട്രീ ഇടുന്നല്ലോ മാച്ചിൽ. അപ്പം ഞാൻ വിചാരിച്ചത് ഇവിടെ കാർപ്പറ്റ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് മിക്കുനാക്കാന്നാണ്. പക്ഷെ നമുക്ക് അപ്പം അതിൻ്റെ ആവശ്യമില്ല, വേറെ ആരും കൂടെ ഇരിക്കാനില്ലാത്തത് കൊണ്ട് മിക്കുന്ന നമുക്ക് സോഫയിൽ വയ്ക്കാം. പിന്നെ നമ്മളുടെ ഡൈനിങ് ടേബിളിൽ ഒരു ഫ്ലവർ വേസ് ഉണ്ട്. ഈ വേസ് ഇവിടെ ഇരുന്നിരുന്നതല്ല, ഇത് ജസ്റ്റ് ഒരു ഷോപ്പ് പീസ് പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പം ആ ഫ്ലവർ വേസിൽ ഞാൻ കുറച്ച് സീരിയൽ ലൈറ്റ്സ്, അതായത് ഒരു സ്റ്റാർ ഷേപ്പുള്ള സീരിയൽ ലൈറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഡെക്കോറൊക്കെ ചെയ്തോളൂ. അപ്പം ഈ വേസ് മേളിൽ നോക്കുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ആണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അത് ചേട്ടൻ ടി വിയിൽ ക്രിക്കറ്റ് വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് കോറിഡോറിൽ വെക്കുന്നത്. അപ്പം ഇത് ശരിക്കും റീത്ത് തന്നെയാണ് പറയുന്നത്. അപ്പം അതിൽ കുറച്ച് സീരിയൽ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചെന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ചീസ് ആൻഡ് മെരി ക്രിസ്മസ്. ഒരു മെരി ക്രിസ്മസ്. ബൈ ബൈ.